സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പല ഉന്നതരുടെ മൊഴികളും സ്വപ്നയും സജിത്തും പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴിതാ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിന്റെയും പി എസ് സജിത്തിന്റെയും മൊഴികളിൽ സംസ്ഥാനത്തിലെ നാല് മന്ത്രിമാരും ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ ആ നാല് മന്ത്രിമാർക്കും കുരുക്ക് മുറുകുകയാണ് ഇവരുമായുള്ള അടുപ്പവും ഇടപാടുകളും പ്രതികൾ കസ്റ്റംസിന് നൽകിയ മൊഴികളിലുണ്ട് ഉന്നതരുടെ ഇടപാടുകളെക്കുറിച്ച് കുറിച്ച് പരാമർശം വന്നതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഡൽഹിയിലും നാട്ടിലും തിരക്കിട്ട കൂടിയാലും ാണ് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷൻ സുമിത് കുമാർ ഡൽഹിയിൽ പോയി കസ്റ്റംസ് ബോർഡുമായി ചർച്ച നടത്തി ഇന്ന് മടങ്ങിയെത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തി രണ്ടു ദിവസം അന്വേഷണ സംഘവുമായി കൂടിയാലോചന നടത്തി മടങ്ങിയിരുന്നു സ്വപ്നയെയും സജിത്തിനെയും ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് സമർപ്പിച്ച രഹസ്യരേഖയിൽ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് കോടതി പരാമർശിച്ചിരുന്നത് സ്വപ്നയുടെ ഫോണിൽ നിന്നും സീഡാക്കിന്റെ സഹായത്തോടെ വീണ്ടെടുത്ത വാട്സ്ആപ്പ് സന്ദേശങ്ങൾ മന്ത്രിമാരുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചന കൃത്യമായി സൂചിപ്പിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ സ്വപ്നയും സജിത്തും പറഞ്ഞ വിവരങ്ങളാണ് കസ്റ്റംസ് രഹസ്യരേഖയായി കോടതിയിൽ നൽകിയതും മന്ത്രിമാരിൽ ചിലർ സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്നുവെന്നും മൊഴിയിലുണ്ട്